ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നതാ നമ്മൾ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ എല്ലാ ടീംസും കൂടെ അതാ മഞ്ചേരി ഹിൽട്ടൺ കഫേ ആൻഡ് റെസ്റ്റോറൻറ്റിൽ ഒരു ചെറിയൊരു സെലിബ്രേഷൻ വെക്കുന്നുണ്ടായിരുന്നു അതായത് ക്രിസ്മസ് ഡേയുടെ December 25th കേട്ടോ പ്രോഗ്രാം അപ്പം അന്ന് രാവിലെ 10 മണിക്കാണ് നമുക്ക് പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളത് ഉച്ചയ്ക്ക് 2:30 എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ആ ഒരു ടൈമിന് ഉള്ളിലായിട്ട് പിന്നെ 10 മണി ആയപ്പോഴത്തേക്കും ഏകദേശം നമ്മളെ മെമ്പേഴ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഹിൽട്ടൺ എന്നിട്ടുള്ള ഒരു കേക്ക് ആൻഡ് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് ഷോപ്പാണ് കേട്ടോ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഓഫ് കേക്ക് ഉണ്ട് വെറൈറ്റീസ് ഓഫ് കേക്ക് കേട്ടോ ഒക്കെ അഫോർഡബിൾ പ്രൈസാണ് അപ്പോൾ ഈ കേക്കുകളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം നമ്മൾ അറിയാണ്ട് വാങ്ങിപ്പോകും അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ പ്രസൻറ്റേഷനൊക്കെ കണ്ടാൽ തന്നെ അതുപോലെ തന്നെ ഇവിടെ മെയ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ഒരു സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഭയങ്കര ഹെവി ആയിട്ട് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ തന്നെ നമുക്കിപ്പം ഇപ്പം മിഠായി കൊടുക്കൽ ചടങ്ങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റംസൊക്കെ അപ്പം ഇവരുടെ ചോക്ലേറ്റും പ്രത്യേകം എടുത്ത് പറയണം നല്ല ടേസ്റ്റുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെ ബൾക്കാങ്ങി വാങ്ങുന്നതിന് പകരമായിട്ട് ഇവർ വേറെ ഒരു സെറ്റപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏതാ ഈ ഒരു ബോക്സുകളിലാക്കിയിട്ട് സ്വീറ്റ്സുകൾ ചോക്ലേറ്റ്സുകൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഓരോ ബോക്സിനും 650 അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഏകദേശം നമ്മുടെ ടൈമായപ്പം ഇവിടുത്തെ എന്താ പറയുക കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാം ഫിക്സ് ആക്കിയിട്ടുള്ളത് അപ്പം അങ്ങോട്ട് പോവാണ് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സിൽ നമ്മൾ വോയിസൊക്കെ കേട്ടിട്ട് പരിചയമുള്ള ഒരുപാട് ഫ്രണ്ട്സിൽ നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഇവിടെ എത്തി അപ്പം എല്ലാവരും ഇതാ ഒരു ക്രിസ്മസൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ കേട്ടോ നമ്മൾ ഓൾറെഡി അങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാപ്സൊക്കെ വെച്ചിട്ട് വന്നവരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ വോയിസ് നിങ്ങൾ കണ്ടില്ല എല്ലാവരും ഭയങ്കര പരസ്പരം കണ്ടതിൻ്റെ സന്തോഷങ്ങളൊക്കെ ഉണ്ട് പങ്കുവെക്കുന്ന ഭയങ്കരമായിട്ട് വോയിസാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പോർഷൻസ് മാത്രമേ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ടോ ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കണം അപ്പം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാവരും ഒരേ തുല്യ രീതിയിലാണ് എല്ലാവരും അങ്ങനത്തെ ഒരു ക്യാരക്ടറിലാണ് കേട്ടോ ഇവിടെ എല്ലാവരും ഉള്ളത് പക്ഷേ നമുക്ക് തോന്നും ഓ അവരൊക്കെ കണ്ടില്ലേ നമ്മുടെ ഷെഹർബുത്ത ഒരു കൊച്ചു ഫാമിലി അങ്ങനത്തെയൊക്കെ പിന്നെ നേഹാസ് ഫുഡ് സ്റ്റോറീസ് ഇല്ല അങ്ങനെ അവർക്ക് 2 ചാനലൊക്കെ ഉണ്ടല്ലോ അപ്പം അവരൊക്കെ ഉണ്ട് പക്ഷേ അവർ അതിനെ കയറ്റി സംസാരിച്ചപ്പോൾ പഠിച്ചോനെ നമ്മൾ അത്രയും നല്ലൊരു ഒത്തായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവരുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവർ ഇതാ കുറച്ച് ആൾക്കാർ ഇവിടെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അതൊക്കെ ഇതാ അവിടെ ഫസ്റ്റ് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ അവർ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഇതാ അവർ ചെയ്യാനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിനുശേഷം ഇതാ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ബാക്കിൽ നമ്മൾ സ്റ്റേജിലൊക്കെ ഉള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ബോർഡൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അവർ നമുക്ക് ഇതാ ഞാൻ അവരുടെ മെയ്ഡ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആയിരുന്നു പിന്നെ ഇത് എന്താ പറയുക നമ്മുടെ ഷെഹർബുത്താണ് അപ്പം അവരായിട്ട് എല്ലാവരും അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഷാനിത്ത എന്ന ആങ്കറിങ് ചെയ്തിട്ടുള്ളത് ഇവരെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം എല്ലാവരും യൂട്യൂബേഴ്സ് ആട്ടോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യൂട്യൂബേഴ്സാണ് എല്ലാവർക്കും അവരുടെ കൈകളൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് Thank you.
മലപ്പുറത്ത് വെച്ച് നീറ്റിപ്പടക്കുകയാണ്. സാധാരണയായിട്ട് നമ്മളെ ശ്രീ ക്രിയേറ്റേഴ്സിന്റെ നമ്മൾ 2019 സ്റ്റാർട്ട് ചെയ്ത പോലെ എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട് മീറ്റപ്പ്. കഴിഞ്ഞ മീറ്റപ്പ് എടുത്ത് പോയിട്ട് എന്തെല്ലാം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ അത് ചെയ്യാനാണ് സാറൊരു മോട്ടിവേഷൻ സ്പീച്ച് പോലെ അതിൽ ഇട്ടതാണ്. ആ ഒരു വാക്ക് കേട്ട അന്ന് മുതൽ ഞാൻ ആലോചിക്കുന്നു. എന്താ ഞാൻ പറയാം, നമ്മള് എന്റെ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അതൊരു ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോ നമ്മളിപ്പോ ഒരു മരുന്ന് എന്തായാലും ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാസം 10,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ്. അങ്ങനെ 6 മാസം കൊണ്ടൊക്കെ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയി നമുക്ക് മാസം 10, 15, 20 അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ തോന്നി ഇതിങ്ങനെ കുക്കിംഗ് അല്ലേ, കുക്കിങ്ങിന്റെ കാര്യം എല്ലാവർക്കും അറിയാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു ചെയ്തു കൊടുക്കും എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ഡ്രീം എന്താ പറയാ പക്കിയായി നടന്നു എന്നല്ലോ. അല്ലാതെ ഇപ്പൊ പിന്നെ ചെറിയ രീതിയിലൊക്കെ സക്സസ് ആയി എനിക്ക് പറയാം. യൂട്യൂബിലൂടെ അതുപോലെ പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അതുപോലെ തന്നെ റീൽസിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ബോബാസ് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ടീച്ചേഴ്സിനെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കോണ്ടാക്ട് ചെയ്താലും കിട്ടാത്തൊരു അവസ്ഥയാണ്. ഇപ്പൊ ഒരുപാട് പ്രോഗ്രാമുകളും ഒരുപാട് ഫങ്ഷൻസും ഒക്കെ ആയിട്ട് തന്നെ മീറ്റ് ചെയ്യാനൊക്കെ ഉള്ള സംഭവമുണ്ട്. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അഡോബിക്സ് ഫവാസ് ആയിരുന്നു. അപ്പം മൂപ്പര് നല്ല എന്താ പറയുക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയും കൂടെയാണ്. അവരുടെ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപകാരമുള്ളതൊക്കെ ഷെയർ ആക്കി തന്നു കേട്ടോ. നമ്മളെങ്ങനെ പ്രൊമോഷൻ ചെയ്യണം, നമ്മളെങ്ങനത്തെ കണ്ടൻസ് ആണ് ഇടേണ്ടത്, കണ്ടൻറ് ഇടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവ് യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാവിധ സംശയങ്ങളും മൂപ്പര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ഉപകാരമുള്ള ഒരു ക്ലാസ് ആയിട്ട് മാറി കേട്ടോ. അതിനുശേഷം സാറിൻ്റെ പിന്നെ ഒരു ഈ ഒരു കുട്ടിയുടെ വകയായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു സാർ. പിന്നെ ഫവാസിനെ ഒരു ഫോട്ടോ വെച്ചിട്ട് അവരുടെ ചാനൽ നെയിമൊക്കെ എഴുതിയിട്ട് ഒരു നല്ലൊരു അടിപൊളി പിക്ചർ കേട്ടോ. അതിനുശേഷം പിന്നെതാ നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ഗെയിമിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളെ ഗ്രൂപ്പൊക്കെ ആക്കി തിരിച്ച ശേഷം നമുക്ക് കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം ദാ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ എല്ലാവരും റൗണ്ടായിട്ട് ഇരുന്നിട്ട് പിന്നെ വീണ്ടും എന്താ പറയുക ക്ലാസ്സും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സിലൊക്കെ ആയിട്ട് ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തു. എന്താ പറയുക മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാം, അങ്ങനത്തെ ഗെയിമിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്തു. പിന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള എന്താ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ഷെയർ ആക്കി തന്നിട്ടുണ്ട്. പിന്നെ അതാ സാർക്കും അതുപോലെ തന്നെ നിശാന്തയ്ക്കും വേണ്ടിയിട്ട് അവർ ചില ആൾക്കാർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കേക്കാണെന്ന് തോന്നുന്നു, കേക്ക് ആൻഡ് സ്വീറ്റ്സിൻ്റെ ഒക്കെ ഗിഫ്റ്റാണെന്ന് തോന്നുന്നു. അപ്പം അവർ മെയ്ഡ് ചെയ്യുന്ന അതാണ്. അപ്പം അവരുടെ വകയായിട്ട് അവർ ഈ ഒരു പ്രൊഡക്ട്സൊക്കെ അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് എല്ലാവരും ഇനി അടുത്തത് ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതാ നിഷാന്തയുടെ എന്താ പറയുക സിൽവർ ബട്ടൺ അൺബോക്സിങ് ആയിരുന്നു. അപ്പം അതിനുശേഷം നമുക്കുള്ള മിഠായും ഇത്തയുടെ വക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു മധുര സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ഇതാ സീഡ്സും ഇതാ എല്ലാവരും വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ദൂരങ്ങളിൽ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂർ അതുപോലെ തന്നെ പാലക്കാട് തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കേട്ടോ നമ്മുടെ സ്പെഷ്യൽ വിഭവങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഹിൽട്ടൺ കഫേ റെസ്റ്റോറൻറ്റിൻ്റെ വകയായിട്ട് നമുക്ക് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, ഫ്രീ ഫുഡായിട്ടായിരുന്നു കേട്ടോ. പക്ഷേ അവരുടെ എല്ലാവിധ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്നെ നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അത്രക്കും ഇത് കണ്ടിട്ട് തന്നെ എല്ലാവരുടെ കണ്ണും മഞ്ഞളിച്ച് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവിധ ഐറ്റംസ് ആയിട്ടുള്ള ഫുഡും ഇവിടെ അതാ അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടോ. പിന്നെ അതുപോലെ തന്നെ മന്തിയും ബിരിയാണിയും സ്പെഷ്യലായിട്ടുണ്ട്. ഫുഡ് എത്തിയാൽ പിന്നെ ഒരു അറ്റാക്കാണല്ലോ, എല്ലാവരും കൂടെ കയറിയിട്ട് ഫുഡ് ഒക്കെ ടേസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെയൊക്കെ ആയി. പിന്നെ അതിനുശേഷം ഇതാ ചെറിയവർ റീൽസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ കൂടെ ഞാനിതാ ഇങ്ങനെയൊന്ന് ഷെയർ ആക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ഇതിലുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കൂടെ പോകുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഈ ഫുഡ് ഐറ്റംസൊക്കെ എന്തായാലും ടേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ അവർ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇതിന് നൽകുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഇതാ ഡെസേർട്ട് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പം ഫുഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ ഉള്ളത്. അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഫുഡ് വന്നിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാം. മാക്സിമം എന്താ പറയുക, പ്രൈസ് കുറവാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ചെറിയ പൈസയൊക്കെ നമുക്ക് നല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നല്ല ടേസ്റ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അവസരമാണ്. അപ്പം ആരും ഇത് മിസ് ചെയ്യരുത്, എല്ലാവരും പോയിട്ടൊന്ന് ട്രൈ ആക്കാം. കാരണം നമുക്ക് എത്തിപ്പെടാനും ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്കവർ സ്പെഷ്യൽ ഫുഡ് അറേഞ്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ അതൊരു സെലിബ്രേഷനൊക്കെ കൂടെ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇതും കൂടെ എന്താ പറയുക ആവശ്യമുള്ള കേക്കും കാര്യങ്ങളും കൂടെ അവർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും അവരവിടെ മെയ്ഡ് ചെയ്തിട്ടുള്ള കേക്കും കാര്യങ്ങളൊക്കെയാണ്. രണ്ട് തരം കേക്കുകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ചെറിയ പോർഷൻസിൽ. നമുക്കൊരുപാട് കടപ്പാടുണ്ട് കേട്ടോ ഹിൽട്ടൺ കേക്ക് ആൻഡ് കഫേ റെസ്റ്റോറൻറ്റിന്, കാരണം നമുക്ക് ഇത്രയും വലിയൊരു കേക്ക് കാര്യങ്ങൾ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ നല്ല അടിപൊളി ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഇങ്ങനെയൊരു വലിയൊരു സജ്ജീകരണത്തോടു കൂടിയുള്ള നല്ലൊരു എ സി ഹാള് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം വെക്കാൻ വേണ്ടിയിട്ട് തന്നു. ഇങ്ങനത്തെ എല്ലാവിധ പരിപാടികളും ഹിൽട്ടണിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു എക്സ്പീരിയൻസും അനുഭവമൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് താങ്ക് യു ഹിൽട്ടൺ കേക്ക് ആൻഡ് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. അതുപോലെ തന്നെ ഉച്ചയത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച ശേഷം നമുക്ക് അങ്ങനെ കേക്കൊക്കെ ടേബിളിൽ അവർ തന്നെ സെറ്റാക്കി തന്നിട്ട് നമ്മളിതാ റംഷാ സാറ് നമ്മളിതിൻ്റെ കോർഡിനേറ്റർ പിന്നെ കേക്കൊക്കെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ഹിൽട്ടണിൽ ഓരോ സ്വീറ്റ്സ് ഐറ്റംസും കേക്ക് ഐറ്റംസും അതുപോലെ തന്നെ ഫുഡ്സും എല്ലാം വെറൈറ്റിയാണ്. നിങ്ങളിതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു രുചി തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ അവിടെ ഒക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക വെറൈറ്റികളൊക്കെ അറിയാനുള്ള സാധ്യതയുള്ളൂ. അപ്പം എന്തായാലും ഒരിക്കലും അത് മിസ്സാക്കരുത്. അങ്ങനെ ദാ നമ്മൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഇവിടെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം എല്ലാവരും ദാ കേക്കൊക്കെ ഷെയറാക്കി സ്വീറ്റ്സൊക്കെ കഴിച്ച ശേഷം പിന്നെ ദാ നമ്മൾ ഗ്യാങ്ങായിട്ട് എല്ലാവരും ഇന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ.